guys, ellarku sugalle inna nammal simple aayittulla oru appan itta undakkan poradhu korcha avilum oru palam undengi addi poli aayittu pettana oru appan namukku ready aakki edukkan pattum appo ellarum try cheythu nokki feedback okka arikka appathane first andiparippu mundiri namukku onnu varthu edukka oru teaspoon nei chaarkkunde 10 andiparippu eduthu cheradayittu murichathaan etta nuts nu onnu alavilla ഒരു ബാഡ് കളർ മാറണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾക്ക് നമുക്ക് നെയ്ന്ന് കോരി എടുക്കാം ട്ടാ ഒന്ന് കളർ മാറി തുടങ്ങി നെയ്ന്ന് നമുക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി റെഡിയായി നെയ്ന്ന് മാറ്റാം രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ് ട്ടാ അതേ നെയ്യിൽ തന്നെ ഒന്ന് വാട്ടി എടുക്കാം നമുക്ക് നെയ്യ് ആഡ് ചെയ്യൊന്നും വേണ്ട ഉടഞ്ഞു പോകുന്നു വേണ്ട ഒന്ന് വാട്ടി എടുത്താൽ മതി അപ്പത്തില് നമുക്ക് പഴത്തിന്റെ ബൈറ്റ് കിട്ടണം പഴം റെഡി ആയിട്ട് ഒരുപാട് ഉടഞ്ഞിട്ടൊന്നും ഇല്ല പഴം കഷ്ണം കഷ്ണമായിട്ട് തന്നെയല്ല ഈ ഒരു സ്റ്റേജ് മതി ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പത്തിന് ഇനി മാവ് മിക്സ് ചെയ്യാം നമുക്ക് ഒരു കപ്പ് റവ എടുത്ത് പൊടിച്ചതാണ് കേട്ടാ വറുത്ത റവയായാലും വറക്കാത്ത റവയായാലും കുഴപ്പമില്ല അതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് അതായത് വലിയ തരികളായിരിക്കില്ല അതൊന്ന് ഫൈനാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം അവിലാണ് എടുത്തേക്കണത് നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ അവിൽ പൊടിച്ചതിന് ശേഷം ഒരു കപ്പ് വരണം അപ്പം ഞാൻ അവിൽ പൊടിച്ച് ഒരു കപ്പാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം അവിൽ പൊടിച്ചിട്ട് ഒരു കപ്പ് വന്നിട്ടുണ്ട് കേട്ടാ അതും നമുക്ക് റവയുടെ കൂടെ ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ഇടണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി മൂന്നച്ച് ശർക്കര എടുത്ത് അര കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചേക്കണതാണ് കേട്ടോ അത് ഇനി അരിച്ച് നമുക്ക് റവേൻ്റെ അവിലിൻ്റെ മിക്സിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ബാക്കിയുണ്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നോക്കാം വേണോ വേണ്ടേ ബാക്കിയുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്യുക അപ്പം നമ്മളെല്ലാം നല്ല ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു ഇപ്പം നല്ല തിക്നെസ് ഉണ്ട് ബാറ്ററിന് ഇത് ഇത്ര തിക്നെസ്സോടുകൂടി തന്നെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക അതിൻ്റെ ശേഷമേ നമ്മൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യുള്ളൂ കേട്ടോ റവി അവിലായ കാരണം വെള്ളം നല്ലോണം അബ്സർവ് ചെയ്ത് കുറച്ചും കൂടി മാവ് ഇറുകും ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നേന്ത്രപ്പഴം വാട്ടിയതും ചേർക്കാം ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലോണം മിക്സ് ചെയ്തു ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അരമണിക്കൂറായിട്ട് നല്ലോണം കട്ടിയായിട്ട് മാവ് ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കണത് തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് മാവ് പാകാക്കി എടുക്കാം ഇപ്പം റവയൊക്കെ നല്ല സോഫ്റ്റ് ആയി ഉണ്ടാവും ഒരുപാട് ലൂസിൽ ഉണ്ടാവില്ല ചേട്ടാ ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഇത്ര തിക്നെസ് ഉണ്ടാവും എടുക്കുമ്പോൾ സ്പൂണിൽ നിന്ന് ഇത്ര കട്ടിയുണ്ട് കേട്ടാ കാണുമ്പോൾ അറിയണില്ലേ ഇത്ര കട്ടിയിലുണ്ടാവണം ഇനി നമുക്കിതിലൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഏതിലാണോ ആവി കയറ്റണേ ആ പാത്രത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടാ മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ മൂന്നിൽ നല്ലോണം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്റർ അതിൽ ഓരോന്നിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ബാറ്റർ നല്ല കട്ടിയുള്ള കാരണം ഈവനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം മൂന്ന് പാത്രത്തിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കണം ഞാൻ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് പാത്രമേ പോകുള്ളൂ കേട്ടോ സെക്കൻഡ് ട്രിപ്പായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി വെച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം വെച്ച് 20 മിനിറ്റ് ആയിട്ടാ ഇനി നമുക്ക് തുറക്കാം ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വെന്തുണ്ടോന്നുള്ളത് അപ്പം വെന്തുണ്ടായില്ല 15 മിനിറ്റൊക്കെ ആയപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കാം അപ്പം വെന്തുട്ടാ നല്ലോണം വെന്തുണ്ട് ഇനി ഇത് നല്ലോണം തണുക്കണം തണുത്തതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ എല്ലാം അപ്പോൾ റെഡിയായി ഇപ്പം നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് അപ്പം മാറ്റാം കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞാൽ തന്നെ വന്നോളൂ കേട്ടോ നമ്മൾ നെയ്യൊക്കെ തേച്ച കാരണം ഒന്നിങ്ങനെ കൈകൊണ്ട് തന്നെ അകത്തിയാൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് കമുത്തുമ്പോൾ തന്നെ എല്ലാം വരും ഇത് ഉൾഭാഗം നമുക്ക് നോക്കാം ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ
നല്ല സോഫ്റ്റ് അപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത്. ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.